നമസ്കാരം ന്യൂസ് സ്വാഗതം മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്തിട്ട് ഏകദേശം ഒരു കൊല്ലം ആകുന്നു അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ദിവസം മുതൽ ഇന്നേ വരെ കോൺഗ്രസിന് പുരോഗതി മറ്റൊരു രീതിയിലും തകർച്ച ഉണ്ടായിട്ടില്ല ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റുകൾ കുറച്ച് കുറഞ്ഞു അതിന് കാരണം എന്താണെന്നുള്ളത് ഏവർക്കും അറിയാം ആം ആദ്മി പാർട്ടി അവിടെ മൂന്നാം പാർട്ടിയായി കോൺഗ്രസിന്റെ വോട്ടുകൾ ചോരാൻ ഇടയാക്കുന്ന രീതിയിലേക്ക് അവർ മത്സരിച്ചു അതല്ലാതെ മറ്റൊരിടത്തും കോൺഗ്രസിന് നഷ്ടമുണ്ടാവാതെ വലിയ നേട്ടങ്ങളാണ് ഉണ്ടായത് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണഗതിയിൽ ഇന്ത്യയിലെ വികസനം ബി ജെ പി നടത്തിയതിനെ പറ്റിയും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന സുവർണ നേട്ടത്തിനെ പറ്റിയുമൊക്കെ ഘോരഘോരം വാദിക്കുന്ന അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് സ്വയം പ്രതിരോധത്തിലാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അതായത് ഖാർഗെയെ ഒരു റിമോട്ട് കൺട്രോൾ പ്രസിഡന്റ് ആയി ചിത്രീകരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി റിമോട്ട് കൺട്രോൾ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നത് രാഹുൽ ഗാന്ധിയും മറ്റുള്ളവരുമാണെന്നും അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനമെടുക്കാൻ കേൾപ്പില്ലെന്നും ഒക്കെയാണ് നരേന്ദ്രമോദി റാലികളിൽ തട്ടിവിടുന്നത് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് കൊടുമ്പരി കൊണ്ടിരിക്കുമ്പോൾ നിരവധിയാകുന്ന റാലികളിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള വാചകങ്ങൾ അടിച്ചുവിടുന്നത് ഇതിനോടകം തന്നെ മധ്യപ്രദേശ് കോൺഗ്രസ് കീഴടക്കം എന്ന സർവേ ഫലങ്ങൾ വന്നതോടുകൂടി ബി ജെ പിയുടെ ഹാലിളകിയിരിക്കുകയാണ് കാരണം ശിവരാജ് സിംഗ് ചൌഹാൻ ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകുന്നതിനെ പറ്റി ബി ജെ പിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ബി ജെ പി നേതാക്കൾക്ക് പലർക്കും ശിവരാജ് സിംഗ് ചൗഹാനെ മാറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് കേന്ദ്രത്തിനും ആഗ്രഹമുണ്ട് എന്നാൽ ശിവരാജ് സിംഗ് ചൗഹാന് പകരം ആര് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല രണ്ട് മൂന്ന് കേന്ദ്രമന്ത്രിമാരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അവരാരും തന്നെ ചൗഹാനോളം തലയെടുപ്പുള്ളവരല്ലല്ലോ എന്ന മറുപടിയാണ് മറിച്ച് ചൗഹാൻ പക്ഷക്കാർ കൊടുക്കുന്നത് അത് ബി ജെ പിയുടെ പതനത്തിന് കാരണമാകില്ല എന്ന ചോദ്യവും ചോദിക്കപ്പെടുന്നുണ്ട് ഏതായാലും മധ്യപ്രദേശിൽ ഇക്കുറി നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് വരെ സീറ്റുകൾ കോൺഗ്രസ് തൂത്തുപാരാൻ കെൽപ്പുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നതും സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അങ്ങനെ വന്നാൽ തീർച്ചയായും കോൺഗ്രസ്സിന് വലിയ മേൽക്കൈ ആയിരിക്കും അതുപോലെ അട്ടിമറി നടത്താൻ ബി ഒരു ചാൻസും കാണില്ല നിലവിൽ തൊണ്ണൂറ്റാറ് സീറ്റുമായി മുഖ്യ പ്രതിപക്ഷമായ കമൽനാഥിന്റെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നതും കാത്തിരിക്കുകയാണ് കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നവരും ജനാധിപത്യ വിശ്വാസികളും ഈ ഒരു ഊഴം കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് മധ്യപ്രദേശിൽ